കേരള ഗാനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ വീണ്ടും ചൂടുപിടിക്കുകയാണ് സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബോധേശ്വരന്റെ കേരള ഗാനം സാംസ്കാരിക വകുപ്പിന്റെ ഔദ്യോഗിക ഗാനമാക്കാനുള്ള ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാലിലെടുത്ത തീരുമാനം ഉപേക്ഷിച്ചോ എന്നാണ് മുൻ സാംസ്കാരിക മന്ത്രി കെ ജോസഫ് ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അയച്ച കത്തിൽ ചോദിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിന് തനതായ ഒരു ഔദ്യോഗിക ഗാനം വേണമെന്ന കാര്യം ചർച്ചാ വിഷയമായതാണ് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബോധേശ്വരൻ ഫൗണ്ടേഷൻ ആണ് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഒരു കത്ത് സർക്കാരിന് നൽകിയിരുന്നത് ബോധേശ്വരന്റെ മകൾ കൂടിയായ പ്രശസ്ത കവയിത്രി സുഗതകുമാരി ടീച്ചർ ഈ കാര്യം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു ബോധേശ്വരന്റെ ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കവിത കേരള ഗാനമായി അംഗീകരിക്കണം എന്ന ആവശ്യമാണ് ഫൗണ്ടേഷൻ ഉന്നയിച്ചിരുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ ദേശീയ ഗാനം നിലവിലുള്ളപ്പോൾ കേരളത്തിന് പ്രത്യേകമായ ഒരു ഗാനം ആവശ്യമില്ലെന്നും പക്ഷേ സാംസ്കാരിക വകുപ്പിൻ്റെതായ ഒരു ഔദ്യോഗിക ഗാനം ഉണ്ടാവുന്നത് അഭികാമ്യമാണെന്നുമുള്ള അഭിപ്രായമാണ് തുടർന്നുള്ള ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്നത് ഇത് പരിഗണിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പിന് ഈ ഗാനം നിശ്ചയിച്ചുകൊണ്ട് ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഒരു ഉത്തരവിറക്കുകയുണ്ടായികു സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ ഇപ്രകാരം പറയുന്നു സാമൂഹ്യ പരിഷ്കർത്താവായ ബോധേശ്വരന്റെ കേരള ഗാനം സാംസ്കാരിക വകുപ്പിന്റെ ഔദ്യോഗിക ഗാനമായി അംഗീകരിക്കുന്നതിനോടൊപ്പം വകുപ്പിന് കീഴിലുള്ള വിവിധ അക്കാദമികളും സാംസ്കാരിക സ്ഥാപനങ്ങളും പൊതുചടങ്ങുകളിലും നവംബർ ഒന്നിന് ശ്രേഷ്ഠ ഭാഷാ ദിനത്തിലും ഈ ഗാനം ആലപിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിച്ച് ഉത്തരവാകുന്നു ഈ സാഹചര്യത്തിൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ സാംസ്കാരിക മന്ത്രി വ്യക്തത വരുത്തണമെന്നാണ് കെ സി ജോസഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം സ്വാതന്ത്ര്യ സമര സേനാനിയായ കേരളം മുഴുവൻ ആദരിക്കുന്ന മഹാനായ ബോധേശ്വരന്റെ കേരള ഗാനം സാംസ്കാരിക വകുപ്പിന്റെ ഔദ്യോഗിക ഗാനമാക്കാനുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാംസ്കാരിക വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടോ രണ്ടാമത്തെ ചോദ്യം ഇല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് സാംസ്കാരിക വകുപ്പിനു വേണ്ടി ഒരു ഔദ്യോഗിക ഗാനം കണ്ടെത്താൻ സാഹിത്യ അക്കാദമിയോട് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് മൂന്നാമത്തെ ചോദ്യം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഒരു ഗാനം കണ്ടെത്താൻ വകുപ്പിന് കീഴിലെ ഒരു അക്കാദമി മാത്രമായ സാഹിത്യ അക്കാദമിക്ക് വേണ്ടി സെക്രട്ടറി മുൻകൈയ്യെടുത്തത് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനാലിലെ സർക്കാർ ഉത്തരവിന്റെ വിവരങ്ങളും ഗാനത്തിന്റെ സി ഡി യും വകുപ്പിലുണ്ടായിരിക്കെ ഈ വിവരങ്ങൾ എങ്ങനെയാണ് സാഹിത്യ അക്കാദമി അറിയാതെ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ് എന്നും കൂടുതൽ വിവാദങ്ങൾ ഒഴിവാക്കാൻ ഇതിനെയെല്ലാം സംബന്ധിച്ചൊരു വ്യക്തത വരുത്തുവാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്നും കെ സി ജോസഫ് കപിൽ അഭ്യർത്ഥിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് കലാകൗമുദി